അനന്തം അജ്ഞാന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2018 ഒക്ടോബർ മാസം 21 മുതൽ 27 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. കണ്ണത്തിന് മുകളിലോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക, വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുന്നത് വളരെ നന്നായിരിക്കും. ഹലോ, ആറ്റിയാലേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നോ? ഇത് വിശാഖപട്ടണത്തുനിന്നാണേ. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1991 ഏപ്രിൽ 16 ഏപ്രിൽ 1995 91. സമയം പറയൂ. സമയം 8:35 രാവിലെ, വിശാഖപട്ടണത്തിന്റെ ജനനം. 8:35 രാവിലെ. എവിടെ ജനിച്ച സ്ഥലം? വിശാഖപട്ടണത്തെ. വിശാഖപട്ടണം. എവിടെ ജനിച്ചത്? വിശാഖപട്ടണമാണോ? ഭരണി നക്ഷത്രമാണോ? ഭരണി നക്ഷത്രം ആൺകുട്ടിയാണോ? പെൺകുട്ടിയാണ്. ആ, ഭരണി നക്ഷത്രത്തിന് ജാതകത്തിൽ ഇപ്പോൾ ചൊവ്വാ ദിശയിൽ രാഹുറാണ്. 2018 ജൂലൈ 4 മുതൽ 2019 ജൂലൈ 23 വരെ ചൊവ്വാ ദിശയിൽ രാഹുറിൻ്റെ അപഹാരകാലമാണ്. ജാതകത്തിൽ 2018 ഫെബ്രുവരി 5 വരെ ചന്ദ്രദശയും അത് കഴിഞ്ഞ് ചൊവ്വയുടെ പീരീഡുമാണ്. ഇപ്പോൾ ചൊവ്വയാണ്. ജാതകത്തിൽ പാപദോഷമുള്ള ജാതകമാണ്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം. ഇപ്പോഴത്തെ സമയം കണ്ടശനി ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അഷ്ടമത്തിൽ വ്യാഴനുള്ളതുകൊണ്ട് ഉണ്ടാകും. കണ്ടശനി ഇല്ല, അഷ്ടമത്തിൽ വ്യാഴനാണ്, അത്ര അനുകൂലമല്ല. ജാതകത്തിൽ കല്യാണം കഴിഞ്ഞോ? ജാതകത്തിൽ ചൊവ്വയും ഒക്കെ ഉണ്ട്. ചൊവ്വാദോഷമുള്ള ജാതകമാണ്, ചെറിയ ദോഷമുണ്ട്. പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കുള്ള വിവാഹത്തിന് സാധ്യതയുണ്ട്. നല്ല പൊരുത്തം നോക്കി മാത്രം വിവാഹം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹത്തിന് അനുകൂല സമയമാണ്. ആരോഗ്യപരമായിട്ട് മാത്രം ഒരു വർഷം നല്ലതല്ല. വിവാഹത്തിന് ഇപ്പോഴനുകൂലമാണ്, 2019 ജൂലൈ 23. അത് കഴിഞ്ഞാലും ഉണ്ട് അനുകൂല സമയം. 19 മുഴുവനും കൊള്ളാം. എന്താ? വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? കുറേ തടസ്സങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒരു വർഷത്തേക്ക് കാണും. അടുത്ത ഒരു വർഷത്തേക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ടാവും. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താന ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സന്താനങ്ങൾ വിട്ടുനിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. വിവാഹാദി കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ളൊരു മാറ്റം പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിന് വാഹനം വാങ്ങിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളോ സാമ്പത്തിക പുഷ്ടിയോ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. മിഥുനരാശി. മകരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദരാദി ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യ സുഖക്കുറവോ ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ദാമ്പത്യ കലഹവും മാനഹാനി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രി സഞ്ചാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. തൊഴിൽ നഷ്ടത്തിനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. ജോലി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളോ മറ്റുള്ളവരുടെ അപ്രീതികളോ സ്ഥാനമാനങ്ങൾക്ക് എന്തെങ്കിലും കോട്ടങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ശനിപ്രീതി വരുത്തുക, നീല വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക, ശാസ്താക്ഷേത്രത്തിൽ പോവുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ഹലോ, ആറ്റി അലേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ മല്ലപ്പള്ളി, പത്തനംതിട്ട. ജനിച്ച തീയതി പറയൂ. 15/1/1988. സമയം? സമയം രാവിലെ 8 മണി.
രാവിലെ 8 മണി അല്ലേ? 8 മണി. എവിടെ? പത്തനംതിട്ടയാണോ ജനിച്ചത്? പത്തനംതിട്ടയാണോ ജനിച്ചത്? അനിയുടെ നക്ഷത്രമാണോ? അനിയുടെ നക്ഷത്രത്തിന് ജാതകത്തിൽ ഇപ്പോൾ ബുധദശയിൽ വ്യാഴൻ്റെ പീരീഡാണ്. 2017 സെപ്റ്റംബർ 25 മുതൽ 2020 ജനുവരി 1 വരെ ബുധദശയിൽ വ്യാഴൻ്റെ പീരീഡാണ്. 5-6 വർഷക്കാലമായിട്ട് സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ്. ആരോഗ്യപരമായിട്ടും അത്ര നല്ലതല്ല. ബന്ധുക്കളുമായിട്ടുള്ള വിരോധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കല്യാണം കഴിഞ്ഞോ? ഇല്ല, കല്യാണം നടക്കും. പാപദോഷം ചെറുതായിട്ടുണ്ട്. പാപദോഷമുള്ള ജാതകം വേണം വിവാഹത്തിന് യോജിപ്പിക്കാൻ. പിന്നെ ജാതകത്തിൽ വിദ്യയ്ക്കും തടസ്സം വരാം. ഉദരരോഗത്തിന് സാധ്യതയുണ്ട്. ഇപ്പോൾ വിവാഹ സമയമാണ്. 2020 ജനുവരി വരെ സമയം കൊള്ളാം. വിവാഹത്തിന് നല്ലതാണ്. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് ദിക്കിൽ വിവാഹത്തിന് സാധ്യതയുണ്ട്. നല്ലപോലെ പൊരുത്തം നോക്കി കല്യാണം കഴിക്കുക. ചെറിയ പാപദോഷമുണ്ട്. നല്ല വിവാഹം നടക്കും. കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്താൽ കല്യാണം നടക്കും. പിടിവാശിയെല്ലാം ഉപേക്ഷിക്കുക. മാറ്റം ഉണ്ടാവും. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴിയും പൂയും ആയില്യം കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ വാരത്തിൽ കുറച്ചൊരു അനുകൂലമായിട്ടൊരു മാറ്റം പ്രതീക്ഷിക്കാം. മനസ്സിന് സന്തോഷം സമാധാനം ലഭിക്കും. ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഏതെങ്കിലും വിധത്തിൽ ചെറിയ ചെറിയ ദാമ്പത്യ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും ഈ വാരത്തിൻ്റെ അവസാനത്തോടെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ചിങ്ങരാശി. മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.5 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പമാത്രയുള്ള അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദാമ്പത്യ കലഹങ്ങളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിടിവാശി മുൻകോപ്പൊക്കെ കഴിയുന്ന ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവ് ഇടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം. ഗൃഹവാഹനായ സൗഖ്യം ഈ വാരത്തിൻ്റെ അവസാനം പ്രതീക്ഷിക്കാം. ഹലോ, ആറ്റുകാലേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? ഇത് കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിക്കുവാണേ. കൊല്ലം. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 30/7/2018. 30/7/2018. സമയം 11:11 AM. 11:11 AM ഓ? ജനിച്ചത് കൊല്ലത്ത്. 11:11 AM. ജാതകപ്രകാരം ഇപ്പോ 2 മാസം 1 ദിവസം പൂർത്തിയായി ജനിച്ചിട്ട്. എന്താണ് കല്യാണ കാര്യം അറിയാനാണോ? ഹലോ, എന്താ ഒന്നുകൂടി പറയാമോ? 2 മാസമായി കുട്ടിക്ക് അല്ലേ? എന്ത് കാര്യം അറിയാനാണ്? ജാതകത്തിൽ 14 വയസ്സും 10 മാസവും 27 ദിവസം വരെ രാഹുർ ദശയാണ്. ചതയൻ നക്ഷത്രമാണ്. ചതയൻ നക്ഷത്രത്തിന് ആദ്യത്തെ കുറച്ചൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവും. ഇപ്പൊ 2020 ഓഗസ്റ്റ് 1 വരെ രാഹുർ ദശയിൽ വ്യാഴന്റെ പീരീഡാണ്. വ്യാഴം പൊതുവെ അനുകൂലമാണ്. വലിയ ദോഷങ്ങളൊന്നുമില്ല. മാതാവിന് മാത്രം ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. അച്ഛന് ദോഷങ്ങളൊന്നും കാണുന്നില്ല. എന്താണ് പറയൂ, എന്താണ് അറിയാനുള്ളത്? ദീർഘായുസ്സുണ്ട്. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അസുഖം 2020 ഓഗസ്റ്റ് 1 വരെ കാണും. രാഹുർ ദശയിൽ വ്യാഴൻ്റെ പീരീഡാണ്. അതിൽ പൊതുവെ ഈശ്വരാധീനം കാണുന്നുണ്ടെങ്കിലും 1.5 വർഷത്തേക്ക് അത്ര അനുകൂല സമയമല്ല. അതിനുശേഷം കൊള്ളാം. കന്നിരാശി. ഉത്തരത്തിൻ്റെ 3/4 അത്തവും ചിത്തിരിയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളാൽ മനസ്സമാധാനം പൊതുവെ കുറയും. നടുവേനയും കാലുവേനയും ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സഹോദരാദി ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ട് നന്നായിരിക്കും. ഈ പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. പിതാവിൻ്റെ എന്തെങ്കിലും സ്വത്തുക്കളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതിനനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ വാരം. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മത വേണം. അതെ, എവിടെ നിന്ന് വിളിക്കുന്നു?
ഇത് കൊല്ലം ജില്ലയിൽ നിന്ന്. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 10/2/96. 10/2/96. സമയം? സമയം ഉച്ച വൈകുന്നേരം 3:33. 3:33 അല്ലേ? 3:33 PM ആണോ? 3:33. ചിത്തിര നക്ഷത്രം? ഏ, ചിത്തിരയാണോ? ആ ശരിയാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ ജാതകത്തിൽ 2018 ജനുവരി 27 മുതൽ 2020 ഓഗസ്റ്റ് 10 വരെ വ്യാഴദശയിൽ ശനിയുടെ പീരീഡാണ്. ചിത്തിര തുലാം രാശിയാണ്. കഴിഞ്ഞൊരു 8 വർഷക്കാലം ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ദോഷങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ സമയം അനുകൂലമാണ്. ജാതകത്തിൽ 2018 ജനുവരി മുതൽ 2020 ഓഗസ്റ്റ് 10 വരെയുള്ള സമയം വ്യാഴദശയിൽ ശനിയുടെ പീരീഡ് വളരെ അനുകൂലമാണ്. ജാതകത്തിൽ അല്പം പാപദോഷം ചെറുതായിട്ട് കാണുന്നുണ്ട്. എന്നാലും ഈശ്വരാധീനമുള്ള ജാതകമാണ്. എല്ലാ കഷ്ടകാലങ്ങളും മാറിയിട്ടുണ്ട്. 2018 ഒക്ടോബർ 12 മുതൽ അനുകൂല സമയമാണ്. വിവാഹത്തിനും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഇപ്പോൾ അനുകൂല സമയമാണ്. എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. എന്താ അറിയേണ്ടത്? എന്താ അറിയേണ്ടത് വെച്ചാൽ എന്റെ നാള് ചിത്തിര, ഹസ്ബൻഡിന്റെ നാള് പുണർ. അപ്പോഴത്തേക്ക് ആ നാള് പരസ്പരം ചേരുവോ? അല്ല, ജാതകപ്രകാരം ഇത്രയും കാലവും ബുദ്ധിമുട്ടായിരുന്നു. കല്യാണം കഴിച്ചവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. പിന്നെ പൊരുത്തം നോക്കി കല്യാണം കഴിച്ചാൽ വലിയ പ്രശ്നമില്ല. ജാതക പൊരുത്തം നോക്കിയാണോ കല്യാണം കഴിച്ചത്? അല്ല, ഞങ്ങള് മുസ്ലിമാണ്. ആ, അതിപ്പോൾ എല്ലാവരും നോക്കാറുണ്ട്. ഇപ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഏതായാലും ജാതകപ്രകാരം ഈശ്വരാധീനമുണ്ട്. പാപദോഷം ഉള്ള ജാതകമാണ്. കഴിഞ്ഞ 8 വർഷക്കാലം മോശപ്പെട്ട സമയമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒക്ടോബർ മാസം തൊട്ട് സമയം കുറച്ച് അനുകൂലമാണ്. ഇനി അങ്ങോട്ട് ഉള്ളതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ജ്യോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിച്ചു വന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനായ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും. പുതിയ അവസരങ്ങളൊക്കെ തേടി വരും. അനുകൂലപര മാറ്റം പ്രതീക്ഷിക്കാം. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനീഴവും തൃക്കേടയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം പൊതുവെ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. എങ്കിലും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും. മനസ്സമാധാനക്കുറവ് വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യത്തിലെല്ലാം തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. സ്വന്തമായിട്ട് കടം വാങ്ങിക്കുന്നതും മറ്റുള്ളവർക്ക് കടം വാങ്ങിച്ച് കൊടുക്കുന്നതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. കാരണം കടം വാങ്ങിക്കുന്നതും കടം കൊടുക്കുന്നതും വളരെ സൂക്ഷിക്കണം. ഏതെങ്കിലും വിധത്തിൽ ആപത്തുകളിലോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ധനനഷ്ടമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ കോൺട്രാക്റ്റ് ജോലികളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ കോൺട്രാക്ടർമാരോ കോൺട്രാക്റ്റ് ജോലി എടുക്കുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം. ഏതെങ്കിലും വിധത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ, വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സാമ്പത്തിക നഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഏതെങ്കിലും ഒരു വസ്തുക്കൾ, ഉദാഹരണം എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അതിൻ്റെ വില കുറയുകയോ കൂടുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ജുവലറിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ച് വയ്ക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് സ്വർണ്ണവില കുറയുന്നത്, വളരെ ഭീമമായിട്ട് കുറയും. അപ്പോൾ അതുപോലെ ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക നഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊടുന്നതെല്ലാം നഷ്ടത്തിൽ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിക്കണം. കർമ്മസംബന്ധമായിട്ട് സൂക്ഷിക്കുക. വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കണം. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും ചിലവ് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നരനഷ്ടത്തിന് സാധ്യതയുണ്ട്. പൊതുവെ ഈ വാരം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ധനുരാശി. മൂലം പൂരയുടെ ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴ്ച ചേരുന്ന 2.5 നക്ഷത്രമാണ് ധനുരാശി.
ധനുരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീടോ വാഹനമോ ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കാരണം ചെലവ് വരുന്ന എല്ലാ കാര്യത്തിനും വളരാന്ന്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. പ്രത്യേകിച്ചും വിദേശത്തൊക്കെ പോയി പഠിക്കുകയോ അല്ലെങ്കിൽ നാട്ടിൽ പഠിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ വളരെ സൂക്ഷിക്കുക. ആദ്യം തന്നെ നന്നായിട്ട് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ശാരീരിക ക്ലേശങ്ങളോ അലർജിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കി കൃത്യമായിട്ടും ആരോഗ്യകാര്യത്തിലും ആഹാര കാര്യത്തിലൊക്കെ നിയന്ത്രണം പാലിച്ച് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ്. ചില ആൾക്കാർക്ക് ഉദാഹരണം പറഞ്ഞ് എന്തെങ്കിലും ആഹാരം ചില ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അലർജി ഉണ്ടാകുന്ന അസ്വസ്ഥതയുണ്ട്. മനഃപൂർവ്വം അത് കഴിക്കുന്നവരും ധാരാളം പേരുണ്ട്. കാരണം കുറച്ച് നാളുകളും ഉണ്ടാകാതെയൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് തോന്നും ചിലപ്പോൾ അത് കഴിച്ച ഉദാഹരണം പറഞ്ഞപ്പോൾ ആപ്പിള് കഴിക്കുമ്പോഴത്തേക്ക് ചിലർക്ക് അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ അത് മനഃപൂർവ്വം കഴിക്കുന്നവരും ഉണ്ട്. കാരണം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് പറയുന്ന ഒരു ധാരാളം പേരുണ്ട്. എല്ലാ കാര്യവും വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. ഏകദേശം കാലമാണ്. ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളുണ്ടാകും. അസുഖങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ടും മരുന്ന് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ അസുഖങ്ങൾ പോലും കൃത്യമായിട്ട്, കാരണം ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു മുറിവ് അല്ലേന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നവർ ധാരാളം പേരുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണ അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടം ഈ വാരത്തിലുണ്ടാവും. ഗൃഹവാഹനമായി സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. സഹോദരാജ ഗുണം പ്രതീക്ഷിക്കാം. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ കാലുവേനയോ നടുവേനയോ ഒക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടും. തീരെ കിടപ്പിലായിട്ടുള്ളവർക്കാണെങ്കിൽ അല്പം നടന്നു പോകാനുള്ള ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് വളരെ നാളുകളായിട്ട് കിടപ്പിലായിട്ടുള്ളവർക്ക് പോലും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഒന്ന് നടക്കാനുള്ള ഒരവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യവും വളരെ ശ്രദ്ധിക്കുക. തൊഴിൽപരമായിട്ട് നന്നായിരിക്കും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സന്തോഷം ലഭിക്കും. കുംഭരാശി. അവിടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൊരുട്ടായ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അസ്വസ്ഥകളൊക്കെ തൊഴിൽപരമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ജോലി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. ഷെയർ മാർക്കറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ലൈഹൂ കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം ഇനി അങ്ങോട്ടുള്ള സമയം വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ഏത് സമയത്തും തൊഴിൽപരമായിട്ട് പ്രതിസന്ധി വരാം. തൊഴിൽ നഷ്ടങ്ങൾ വരാം. പല വിധത്തിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദേശത്തൊക്കെ വൻ പണം മുടക്കി വലിയ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വിദേശത്തൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അറബിയുടെ ചില രാജ്യങ്ങളിലൊക്കെ അറബിയുടെ പേരിലായിരിക്കും ലൈസൻസൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ് മൊത്തം അവരുടെ പേരിലായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വലിയ മുതൽ മുടക്കി അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ പണം മുടക്കുന്നവർ വളരെ സൂക്ഷിക്കുക. ഏത് നിമിഷവും ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാം. ചിലപ്പോൾ മേലധികാരികളൊക്കെ ചിലപ്പോൾ നിങ്ങളെ അറിഞ്ഞിടാമെന്ന് പോലും പറയുന്ന അവസ്ഥ ഉണ്ടായിപ്പോവും, അല്ലെങ്കിൽ ചെറിയൊരു നിമിഷം കൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് വരും. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. കാരണം ഇതിന് മുമ്പേ കൺസൾട്ടിങ്ങിന് വന്നിട്ടുള്ളവർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ഒരു ഷിപ്പിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് ഒരാണെന്ന് തോന്നുന്നു. ഷിപ്പിൽ ജോലി ചെയ്യുന്നതാണ് ഒരു ദിവസത്തെ ശമ്പളം കുറച്ചുകൊണ്ട് മാത്രം അഭിമാനത്തിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടുത്തിയ ഒരു ധാരാളം പേരുണ്ട്. ഒരു ദിവസത്തെ ശമ്പളം, കാരണം അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദിവസത്തെ ശമ്പളം കട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രശ്നമായിട്ട് ജോലി കളഞ്ഞ ഒരു ധാരാളം പേരുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും തൊഴിൽപരമായിട്ട് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. ശാരീരികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും. മാനസികമായിട്ടുള്ള ടെൻഷൻ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കടം വാങ്ങിച്ച് ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങളുണ്ടെങ്കിലും അത് ഈ വാരത്തിൽ മാറിക്കിട്ടും. മീനൻരാശി. പൊരുട്ടായുടെ അവസാനത്തെ 15 കഴിഞ്ഞ് ഉത്തട്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻരാശി. മീനൻരാശിക്കാർക്ക് പുതിയ ഈ വാരം നന്നായിരിക്കും. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. ആരോഗ്യനില മെച്ചമായിരിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യം ഉണ്ടാവും. പ്രതീക്ഷിക്കുന്ന പ്രത്യേകിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയും ഈ വാരത്തിൽ കാണുന്നുണ്ട്. മെച്ചമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് കലാപരമായി ബന്ധപ്പെട്ട് തോച്ചുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും.
ലതിക ബാംഗ്ലൂരിൽ നിന്ന് എഴുതുന്ന എഴുത്താണ്. ബഹുമാനപ്പെട്ട സാറിന്, എൻ്റെ പേരക്കുട്ടിയുടെ ജാതക ഇതുവരെ എഴുതിയിട്ടില്ല. ഈ കുട്ടിയുടെ ഭാവി കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂരിലാണ്. എൻ്റെ മകൻ്റെ ജാതകം എഴുതിയിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ അവൻ ജോലി വിവാഹം നടന്നു. ഈ കത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരിക. ബാംഗ്ലൂർ. ജാതകപ്രകാരം പുണർന്ന നക്ഷത്രം മിഥുനരാശിയാണ്. മിഥുനരാശി 2011 ഓഗസ്റ്റ് മാസം 26-ാം തീയതി 8:26 AM ബാംഗ്ലൂരിൽ ജനനം. ജാതകത്തിൽ ഇപ്പോൾ ശനിദശയിൽ ശനിയുടെ അപകാരം. 2020 ഓഗസ്റ്റ് 12 വരെ ശനിയിൽ ശനിയും 2023 ഏപ്രിൽ മാസം 22 വരെ ശനിദശയിൽ ബുധാപകാര കാലമാണ്. ഇപ്പോൾ സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ്. കണ്ടകശനി കാലമാണ്. ഭാവിയിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല. കൊച്ചുകുട്ടിയാണ്. അതിനിപ്പോൾ ഇപ്പോഴേ ജോലിയുടെ വിഭാഗത്തിൻ്റെയൊന്നും കാര്യം അറിയേണ്ട കാര്യമില്ല. ഏതായാലും ജാതകത്തിൽ സമയം, ജാതകത്തിൽ അലസതയൊക്കെ ഉണ്ട്. അലർജി രസം ഉണ്ടാവും. ജോലി കിട്ടാനുള്ള യോഗം ജാതകപ്രകാരം കാണുന്നുണ്ട്. നല്ല ഭാവി ഉണ്ടാവും. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കല്യാണം കഴിക്കുമ്പോൾ മാത്രം പൊരുത്തം നോക്കി കല്യാണം കഴിക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുള്ള ജാതകമാണ്. മറ്റു ദോഷങ്ങളൊന്നും കാണുന്നില്ല. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ ആനന്ദ ബഗ്ദാദം, ഏഷ്യാൻ സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം വി ഒ, തിരുവനന്തപുരം 6955573. വീണ്ടും ആനന്ദ ബഗ്ദാദം. അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE ടൈം 7:30 മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.